ഹലോ എവരിവൺ, ഐ വി എഫ് ജെ എൻ ഡി മറ്റ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടിരിക്കും. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചാണ്. അതായത് ടെസ്റ്റുകളെല്ലാം ചെയ്തു, എല്ലാം നോർമലാണ്, സ്കാൻ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പിന്നെ സെമൻ അനാലിസിസ് ചെയ്തു, ട്യൂബ് ടെസ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ എല്ലാം നോർമലാണ്, എന്നിട്ടും പ്രഗ്നൻ്റ് ആകുന്നില്ല. അങ്ങനെയുള്ള കേസാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഞാൻ സംസാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രശ്നം ഫേസ് ചെയ്ത ഒരാളാണ്, അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോർമലാണ് എന്ന് അറിയുമ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ സന്തോഷമായിരിക്കുമല്ലോ. പക്ഷേ കാലങ്ങൾ കഴിയുന്തോറും അത് റിസൾട്ട് കിട്ടാണ്ടാകുമ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്താൽ മതിയായിരുന്നു എന്ന്. പക്ഷേ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, പ്രശ്നമില്ലാഞ്ഞിട്ടായിരിക്കത്തില്ല, എവിടെയാണ് അതിൻ്റെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി കിട്ടുന്നവർക്ക് അത് വളരെ സിമ്പിൾ പ്രോസസ്സ് ആയിരിക്കാം, പക്ഷേ ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കീർണത നിറഞ്ഞ ഒരു പ്രോസസ്സ് തന്നെയാണ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ. അതിൽ ഏത് സ്റ്റേജിലാണ് പ്രശ്നമെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇത് കണ്ടുപിടിക്കപ്പെടാത്തത്. എന്നിരുന്നാലും ഒരു കണ്ണടച്ചുള്ള ട്രീറ്റ്മെൻറ്റെല്ലാം അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിക്ക് നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്നത്, അതെന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ആണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സ്ത്രീ ശരീരത്തിലും എല്ലാ മാസവും ഒരണ്ടമാണ് ഓവുലേഷൻ നടന്ന് പുറത്തു വരാറുള്ളത്. സാധാരണയായിട്ട് എല്ലാ മാസവും ഓവുലേഷൻ നടന്ന് ഒരണ്ടം പുറത്തു വരും, ഓവറിൽ നിന്ന് പുറത്തേക്ക് വരും. ആ സമയത്ത് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഗ്ഗും സ്പേമം മീറ്റ് ചെയ്ത് എംബ്രിയോ ഫോം ചെയ്യും, പിന്നെ അത് കുട്ടിയായിട്ട് യൂട്രസ് വെച്ച് വളർന്ന് അത് നമുക്ക് 9 മാസം പൂർത്തിയാകുമ്പോഴത്തേക്കും കുട്ടി എനിക്കാണ് ചെയ്യുന്നത്. എന്നാൽ അപ്പോൾ ഒരു എഗ്ഗാണ് നമുക്ക് പുറത്ത് വരുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് സാധാരണയായിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയം ഒരു എഗ്ഗ് ഉണ്ടാകുന്നതിന് പകരം മൾട്ടിപ്പിൾ എഗ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് മരുന്ന് തരും. ഒന്നാമതായിട്ട് തരുന്നത് ചിലപ്പോൾ നമുക്ക് ടാബ്ലറ്റ്സ് തന്നെയായിരിക്കും തരാം. അപ്പോൾ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു മാസം ഒരു എഗ്ഗിന് പകരം ഒന്നിലധികം എഗ്ഗുകൾ ഉണ്ടാവും. എനിക്ക് സാധാരണ എനിക്ക് 2-3 ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ 3 എണ്ണം ഓവുലേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഫിസിക്കൽ, എന്നിട്ട് ഓവുലേഷൻ ടൈമിൽ നമ്മളോട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ പറയും. അതായത് ഫോളിക്കുലർ സ്റ്റഡി, ഇത് ഈ മരുന്നൊക്കെ തന്നതിന് ശേഷം ഫോളിക്കുലർ സ്റ്റഡിയേ ചെയ്യും. ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു അൾട്രാസൗണ്ട് സ്കാനാണ്. അതായത് നമ്മൾ മരുന്ന് കഴിച്ചതിന് ശേഷം നമ്മുടെ അണ്ടങ്ങൾ വലുതാകുന്നുണ്ടോ, അത് ഓരോരുത്തര അണ്ടങ്ങൾ പൂർണ്ണ വലുപ്പം എത്തണമെങ്കിൽ 18-20 മില്ലിമീറ്റർ ആകണം. അത് എത്തിയ ശേഷം അത് പുറത്തേക്ക് വരുന്നുണ്ടോ, ഓവറിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കാൻ ചെയ്യുന്നത്. ഫോളിക്കുലർ സ്റ്റഡി എന്നാണ് ഈ സ്കാനിന് പറയുന്ന പേര്. അപ്പോൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്ത് ഈ അണ്ടങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ടോ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പേമിനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരെഗ്ഗല്ല ഒന്നി കൂടുതലുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ എൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു, പക്ഷെ നമുക്ക് പ്രഗ്നൻസി ആയില്ല. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമുക്ക് അങ്ങനെ ഉണ്ടായില്ല. പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രൊസീജിയർ തന്നെ, നമുക്ക് ഒന്നിൽ കൂടുതൽ അണ്ടം ഉണ്ടാകാനുള്ള മരുന്ന് തരും. പക്ഷെ അത് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ്സ് മാറ്റി ഇഞ്ചെക്ഷൻസ് തന്നു. ഇഞ്ചെക്ഷൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അറ്റ് എ ടൈം 4-6 വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഇഞ്ചെക്ഷൻ എടുത്തത്, 6-6 വരെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഓവുലേഷൻ ടൈമിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആയില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അതിനുശേഷം നമുക്ക് IUI ചെയ്യും. IUI എന്ന് പറയുമ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ സെമൻ കളക്ട് ചെയ്ത് വാഷ് ചെയ്തിട്ട് നല്ല മൂവ്മെൻ്റ് ഉള്ള സ്പേംസിന് മാത്രം യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന കേസാണ് IUI എന്ന് പറഞ്ഞത്. അപ്പോൾ സ്പേമിന് അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അതിന് ട്രാവൽ ചെയ്യാനുള്ള ദൂരം കുറച്ച് കുറഞ്ഞു. അപ്പോൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് ഇതിൻ്റെ അടുത്ത് എത്തും. അപ്പോൾ പെട്ടെന്ന് പ്രഗ്നൻസി ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ IUI എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യാൻ പറയും. IUI എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ ടൈമിലായിരിക്കില്ല, സക്സസ് റേറ്റ് കുറച്ച് കുറവാണ്. ഒരു 3-4 സൈക്കിളൊക്കെ ചെയ്യും. 3-4 സൈക്കിളും ചെയ്തിട്ട് സക്സസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് HSG ടെസ്റ്റ്, അപ്പോൾ ട്യൂബിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നമുക്കപ്പോൾ സംശയിക്കേണ്ടി വരും. എന്നിട്ടും പ്രഗ്നൻ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതായത് ട്യൂബ് ബ്ലോക്ക് ആയതുകൊണ്ട് എങ്ങനെ സ്പേമിന് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം പ്രഗ്നൻസ് അല്ലാത്തതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ HSG ടെസ്റ്റ് അടുത്തതായിട്ട് പ്രിഫർ ചെയ്യും. HSG ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ ഒരു കാര്യം പറയാം, HSG ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ട്യൂബിലുള്ള ബ്ലോക്കേജും വല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ ഓപ്പൺ ആവുകയും പ്രഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ കുറേ ആൾക്കാർക്ക് നാച്ചുറൽ പ്രഗ്നൻസി തന്നെ സാധ്യമാകാറുണ്ട്. HSG ടെസ്റ്റ് ചെയ്തതിന് ശേഷം IUI
പറയും ഒരു മൂന്നാല് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ടും പ്രഗ്നൻസി സാധ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് IVFലോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ IVFലേക്ക് വന്നത്. IVF എന്ന് പറയുമ്പോൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ശരീരത്തിൽ നിന്ന് എഗ്ഗ് നമ്മൾ പുറത്തെടുത്ത് ലാബിൽ വെച്ചിട്ട് സ്പേമം കളക്ട് ചെയ്ത് അത് എംബ്രിയോ ആക്കിയ ശേഷം യൂട്രസിലേക്ക് നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് IVF എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് IVF ആണ്. അപ്പോൾ നിങ്ങൾക്ക് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി വന്ന ആൾക്കാരുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ആദ്യം തന്നെ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സ് ഉണ്ടാകാനുള്ള മരുന്ന് തരും, എന്നിട്ട് നമ്മുടെ ഓവുലേഷൻ പീരീഡിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ കുറേ പേർക്ക് പ്രഗ്നൻസി പോസിബിൾ ആകും. അതിനുശേഷം ചിലപ്പോൾ ആദ്യം ടാബ്ലറ്റ്സ് തരും, ഇഞ്ചെക്ഷൻസ് തരും, അതിനുശേഷം IVF ചെയ്യും. IVF സക്സസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ HST ചെയ്യും. HST ചെയ്തിട്ട് കുറച്ച് രണ്ട് മൂന്ന് സൈക്കിളിലൂടെ IVF ചെയ്യും. എന്നിട്ടും സക്സസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് IVFലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ IVF ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സക്സസ് ആകുമോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.